അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ പാഠം നിങ്ങളുടെ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ഡെസിമൽ ഫോംസിൽ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പം വീഡിയോ കാണാൻ വന്ന എല്ലാവരോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല എങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന പാഠം തന്നെയാണ് ഡെസിമൽ ഫോംസ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇതുപോലത്തെ രണ്ട് മാർക്കിനുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പം റൈറ്റ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ്, തന്നിരിക്കുന്നതിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ആൻസേഴ്സിലേക്ക് പോകാം. അപ്പം ആൻസർ, അപ്പം 3/25 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ എങ്ങനെയാണ് ഡെസിമൽ ഫോം എഴുതാൻ ഞാൻ പഠിപ്പിച്ചത്? ഒന്ന് ഓർത്ത് നോക്കും. ഇവിടെ 25 ആണ് വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഇവിടെ 100 ആക്കാൻ പറ്റും. അതുകൊണ്ട് 25 4 ഗുണിച്ചു. അപ്പം ഇവിടെയും എന്ത് ചെയ്യുക? 4 ഗുണിക്കുക. അപ്പോൾ ഉത്തരം എന്തുവരും? 12/25 എത്ര ആവും? 100 ആകും. 12/100 ചെയ്യാൻ 12 ഡെസിമൽ പോയിന്റ് ഇവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ചാടണം, 20 ആണെങ്കിൽ 2 ചാടണം. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇവിടെ വരും. അവിടെ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ടുണ്ടോ അറിയിക്കാം, ഇവിടെ 0 ഇടുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 0.12. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ എത്രയാണ്? 1/8 ആണ്. അപ്പോൾ ഇത് വരുമ്പോഴാണ് ചിലർക്ക് ഡൗട്ട്. 8 വന്നു. അപ്പോൾ 8 എന്ത് ഗുണിച്ചാൽ 100 കിട്ടുമോ 1000 കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഈ 8 നമുക്ക് എങ്ങനെ ചിന്തിക്കാം മക്കളെ? 8 പറയുന്ന സംഖ്യ നിങ്ങൾ 2 പട്ടികയിൽ ചിന്തിക്കണം. അപ്പോൾ 2 × 2 4, 4 × 2 8. നോക്ക്, 2 × 2 4, 4 × 2 8. അതാണ് 8. 8 എങ്ങനെ ചിന്തിക്കാൻ ഞാൻ പറഞ്ഞു? 2 വെച്ചിട്ട് ചിന്തിക്കണം. അപ്പോൾ 2 എന്ത് ഗുണിച്ചാലാണ് 8 കിട്ടുന്നത്? 2 × 2 2 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 8 എങ്ങനെ എഴുതാം? 2³ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഈ 1/8 അവിടെ നിങ്ങൾ 2³ ചിന്തിക്കണം. അടുത്ത 2³ ചിന്തിച്ച് കഴിഞ്ഞാൽ അത്രയും 5 ചിന്തിക്കണം. അപ്പം 2³ എന്ത് ചിന്തിക്കണം? 5³. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് ഇതിനകത്ത് 0 വരുന്നത്? 5 × 3 തവണ 5³. അപ്പം മുകളിലും ഒരു 5³ ചിന്തിക്കുക. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 2³ കണ്ടു, അതുപോലെ 5³ എഴുതി. 5³ × 1 5³. ഇനി 5³ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് മക്കളെ? 5³. 5³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 × 5 അല്ലേ? 5 × 5 × 5 എത്രയാണ്? 5 × 5 = 25 125 100 125 ഇതിൻ്റെ ഉത്തരം നോക്ക്. ഇവിടെയും ഇവിടെയും 3 എന്ന് പറയുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 1000 കണ്ടു. ഇതൊക്കെ നിങ്ങളുടെ സിമ്പിൾ ട്രിക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 8 ഏതുകൊണ്ട് ഗുണിച്ചാലാണ്? 8 × 125 എത്രയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, 1000 മനസ്സിലായി. അതിനുള്ള എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കാം. ഇനി 125 സംഖ്യ എന്നറിയാം, അതിനെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഡെസിമൽ പോയിന്റ്. അത് 3 ചാടുമ്പോൾ ഇവിടേക്ക് വരും. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 0.125. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ഇതുപോലെയൊക്കെ പഠിച്ച് വെച്ചേക്കുക. അപ്പം തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ഇതുപോലത്തെ സിമ്പിൾ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരും. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/4. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എ എന്ന ആദ്യത്തെ ചോദ്യം, 3/4 ഡെസിമൽ ഫോം എഴുതണം. അറിയാലോ 4 എന്ത് ഗുണിച്ചാലാണ് ഇവിടെ 100 10 ആക്കാൻ പറ്റുന്നത്? എത്ര കൊണ്ട് ഗുണിക്കണം? 25 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും 25 കൊണ്ട് ഗുണിക്കണം. 25 × 3 എത്രയാണ്? നമുക്കറിയാം, 75/ ഇതെത്ര കിട്ടും? 100. 75 × 100 കൊണ്ട് ഹരിച്ചാൽ 75 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് ഇവിടെ 2 ചാടുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഉത്തരം 0.75 കഴിഞ്ഞു. പക്ഷേ ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ കുറേ പേർക്ക് ഇപ്പോൾ സംശയം വന്ന് കാണും, 3/4 എത്ര 1/10 ഉണ്ടെന്നാണ് ചോദ്യം. എത്ര 1/10 ഉണ്ട്? അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയോ. 3/4 ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉത്തരം, ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ സംഖ്യയിലേക്ക് പോകണം. 3/4 ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതാണ്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും കണ്ടേ. അപ്പോൾ എന്തുവായി? 30/4 ആയി. × 1/10 ചെയ്യും. അപ്പോൾ ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്താൽ 3/4 തന്നെ കണ്ടോ. അപ്പോൾ ഇവിടെ സെയിം 1/10 കൊണ്ടുവന്നു, അതാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 1/10 എത്ര 1/10 ഉണ്ടെന്നായിരുന്നു ചോദ്യം. അപ്പോൾ 30/4 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 30/4 ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് കിട്ടും? 7 × 4 28 2 എന്ന് വരും. അപ്പോൾ ഉത്തരം എന്ത്? 7 × 4 28 2 എന്ന് വന്നു. അപ്പം ചോദ്യത്തിന് എങ്ങനെ മാറ്റി എഴുതാം? 7 നോക്ക്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? ഈ സംഖ്യ നോക്ക്, ഏത് സംഖ്യയാണ്? 30/4 എങ്ങനെ എഴുതും എന്നാണ് നമുക്കറിയാം. 7 2/4 എന്ന് എഴുതും. അല്ലെങ്കിൽ എങ്ങനെ എഴുതും? 7 + 2/4 എന്ന് എഴുതും. ഇതൊക്കെ കുറേ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 30/4 പകരം ഈ 30/4 എന്തെഴുതും? 7 +
ടൂ ബൈ ഫോർ എന്ന് എഴുതും. സെവൻ പ്ലസ് ടു ബൈ ഫോർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂ ബൈ ഫോറിനെ ചെറുതാക്കി പറയാൻ പറ്റും. മുകളിലും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെയും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം വൺ ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ സെവൻ പ്ലസ് ടു ബൈ ഫോറിനെ എന്തെന്ന് എഴുതാം, ടു ബൈ ഫോറിനെ മാറ്റിയിട്ട് വൺ ബൈ ടു എന്നും ധൈര്യമായി എഴുതാം. അപ്പം തേർട്ടി ബൈ ഫോറിനെ ഇങ്ങനെ എഴുതി ഇൻറ്റു എന്തുണ്ട് വൺ ബൈ ടെൻസ് എന്ന് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും എത്ര വൺ ബൈ ടെൻ ഉണ്ട്. നോക്ക്, സെവൻ ഇൻറ്റു വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടെൻ എന്നാണ് വരുന്നത്. അപ്പം എത്ര വൺ ബൈ ടെൻസ് ഉണ്ടെന്നാണ് ചോദ്യം. ഹൗ മെനി വൺ ബൈ ടെൻസ്, എത്ര വൺ ബൈ ടെൻസ് ഉണ്ട്, സെവൻ. എത്രയാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, സെവൻ ഉണ്ടെന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ എത്ര വൺ ബൈ ടെൻസ് ആർ ദെയർ ഇൻ ത്രീ ബൈ ഫോർ, സെവൻ വൺ ബൈ ടെൻസ് ആർ ദെയർ ഇൻ, സെവൻ വൺ ബൈ ടെൻസ് ആർ ദെയർ ഇൻ എന്തെന്ന് എഴുതി വെക്കണം. ത്രീ ബൈ ഫോർ, ത്രീ ബൈ ഫോറിൽ എത്ര വൺ ബൈ ടെൻസ് ഉണ്ട്, സെവൻ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ചോദിക്കും, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതിൽ എന്ത് ടെൻസ് അല്ലയോ എന്ന് ചോദിച്ചാൽ ഈ ടൂവും ടെണ്ണും കൂടെ കുടിച്ചാൽ ട്വൻറ്റി അല്ലേ. അപ്പോൾ ഇവിടെ ട്വൻറ്റീസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വൺ ബൈ ടു ആണ്, അരയാണെന്നും കൂടെ ചിന്തിക്കുക. അപ്പോൾ എത്ര എണ്ണം, നമ്മളൊരു ഇതൊരു ഫ്രാക്ഷൻ രൂപേണയാണ് വരുന്നത്, ഇത് അരയാണ്. അപ്പോൾ എത്ര വൺ ബൈ ടെൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻ വൺ ബൈ ടെൻസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തതാണ്, ഏ ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ഡെസിമൽ ഫോം, ഇതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ഇതേ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല കിടക്കുന്നത്. ഇതിനെ ഞാൻ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനെ നമുക്ക് ആദ്യമേ ഒന്നും മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നായിരുന്നു, തൊട്ട് മുന്നേ പറഞ്ഞ. ഇവിടെ അഞ്ച് കിടപ്പുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ പത്താക്കാം, എത്ര അഞ്ചുണ്ടെന്ന് നോക്കി. ഇവിടെ എത്ര അഞ്ചുകൾ, ഒരു അഞ്ച്. അപ്പോൾ എത്ര എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ വൺ ബൈ ഫൈവിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഒരു രണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത് എന്തായി, പത്തായി അടിവശത്ത്. പ്ലസ് ഇവിടെ രണ്ട് അഞ്ചുകളുണ്ട്, അപ്പോൾ എത്ര അഞ്ച് കൊണ്ട് ഗുണിക്കണം എന്ന് നോക്കുക. അഞ്ചിൻ്റെ സ്ക്വയർ ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ, താഴെ രണ്ടിൻ്റെ സ്ക്വയർ ചെയ്താൽ മുകളിലും രണ്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ താഴെ എന്തായി നോക്ക്, ഇവിടെ ആയില്ലയോ, നൂറായി. ഇനി വൺ ബൈ ഫൈവ് ക്യൂബ് എന്ന് കിടപ്പുണ്ട്, ഫൈവ് ക്യൂബ് ഉണ്ടു. അപ്പം എന്തെഴുതിയാൽ മതി, ടു ക്യൂബ്. അപ്പം മുകളിലും എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, ടു ക്യൂബ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ത് വരും, ടു ബൈ ഫൈവ് ഇൻറ്റു ടു എന്ത് വരും, ടെൻ. പ്ലസ് ഇതിൻ്റെ ഉത്തരം എന്താ, ടു സ്ക്വയർ എത്രയാണ്, ഫോർ. ഫോർ ബൈ, ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം, ഇവിടെയും രണ്ട് ഇവിടെയും രണ്ടാണെങ്കിൽ എത്ര പൂജ്യം ഉണ്ടായിരിക്കും ഉത്തരത്തിൽ, രണ്ട് പൂജ്യം. പ്ലസ് ഇതാണ്ട് ഇതിൻ്റെ ഉത്തരം എന്താ, ടു ക്യൂബ് എത്രയാണ്, തൊട്ട് മുമ്പ് പറഞ്ഞു എയ്റ്റ്. ഇവിടെയും മൂന്നുണ്ട്, അഞ്ചെണ്ണം മൂന്ന്, രണ്ട് മൂന്നാണ്. മൂന്ന് മൂന്നും വന്നാൽ എത്ര പൂജ്യം ഉള്ളതായിരിക്കും, അത് മൂന്ന് പൂജ്യം ഉള്ളതായിരിക്കും. കണ്ടോ, അതൊന്ന് കൺഫ്യൂഷൻ ചെയ്ത് പോകണ്ട. അതിൻ്റെ ഉത്തരം എന്തുവായിരിക്കും, സീറോ പോയിൻറ്റ് ടു. പ്ലസ് ഇതിൻ്റെ ഉത്തരം എന്തുവായിരിക്കും, സീറോ പോയിൻറ്റ് സീറോ ഫോർ, സൂക്ഷിച്ചോണം. പ്ലസ് ഇതിൻ്റെ ഉത്തരം എന്തുവായിരിക്കും, സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ്. ടെക്സ്റ്റിലെ അതേ ചോദ്യം. ഇനി ഇത് കൂട്ടാനായിട്ട് സംശയമുള്ളവർ നോക്കിയോ, ഈ സംഖ്യയുടെ ഈ ഡെസിമൽ പോയിൻ്റ് ആണ് ഞാൻ ഇവിടെ ആ സംഖ്യ എഴുതുക, സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് പ്ലസ് ഇവിടെ ഡെസിമൽ പോയിൻ്റ്, അടുത്ത ഈ സംഖ്യയുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഇടുക, ബാക്കി എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് സീറോ ഫോർ, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൂജ്യം കൊടുക്കുക. അടുത്ത സംഖ്യയുടെ അടുത്ത സംഖ്യ ഇതല്ലയോ, പോയിൻ്റ് അല്ലയോ, അപ്പം പോയിൻ്റ് കൊടുക്കുക ടു. അപ്പുറത്തോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂജ്യം കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എയ്റ്റ് ഫോർ ടൂവ്. അപ്പോൾ ഉത്തരം എന്തുവാ, സീറോ പോയിൻറ്റ് ടു ഫോർ എയ്റ്റ് എന്ന് ഈ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി. ഇനി മറ്റു ചോദ്യങ്ങളുണ്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, സീറോ പോയിൻറ്റ് വൺ വൺ വൺ, പിന്നെ അതേ തുടർച്ച, സീറോ പോയിൻറ്റ് ഫോർ 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 തുടർച്ച, അത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ ഉത്തരം എന്തെന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു ഇതിൻ്റെ ഉത്തരം എന്തുവാ, വൺ ബൈ നയൻ്റെ വാല്യൂ ആണ് എന്ത്, സീറോ പോയിൻറ്റ് വൺ 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 എന്നിങ്ങനെ തുടർന്ന് പോകുന്നത് എന്ന് പഠിച്ചു. ഇത് സീറോ പോയിൻറ്റ് ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ നയൻ അടിയിൽ, മുകളിൽ എത്ര വരും, ഫോർ എന്ന് പറയുമ്പോൾ ഉത്തരം സീറോ പോയിൻറ്റ് ഫോർ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ തുടർന്ന് പോകുമെന്ന് പഠിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ, ഏത് രണ്ടും കൂടെ കൂട്ടുക, ഇത് രണ്ടും കൂടെ കൂട്ടുക എന്നാണ്. അപ്പോൾ എന്തൊക്കെ തമ്മിൽ കൂട്ടണം, വൺ ബൈ നയൻ പ്ലസ് എന്ത് കൂട്ടണം, ഫോർ ബൈ നയൻ അല്ലേ. ഇതാണ് വൺ ബൈ നയൻ, ഇതാണ് ഫോർ ബൈ നയൻ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും, ഫൈവ് ബൈ നയൻ. അപ്പോൾ ഫൈവ് ബൈ നയൻ്റെ വാല്യൂ എന്തായിരിക്കും, സീറോ പോയിൻറ്റ് ഫൈവ് 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 എന്നുള്ള തുടർച്ചയായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സീറോ പോയിൻറ്റ് ഫൈവ് 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 ഇങ്ങനെ തുടർച്ച ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ റൂട്ട് ഓഫ് ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതാണ്. അപ്പോൾ ചോദ്യം എന്താണ്, റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് ഫോർ 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 എക്സെട്ര, ഇതിൻ്റെ ഉത്തരമാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം സീറോ പോയിൻറ്റ് ഫോർ 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 ആരാണ്, ഫോർ ബൈ നയൻ ആണ്. ഫോർ ബൈ നയൻ്റെ വാല്യൂ ആണ് സീറോ പോയിൻറ്റ് ഫോർ 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 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ടിനകത്ത് ഇത് കിടക്കുന്നെങ്കിൽ റൂട്ടിനകത്ത് നമുക്ക് എന്താക്കാം, ഫോർ ബൈ നയനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇപ്പോൾ റൂട്ട് ഫോർ എന്നും താഴെ അടിക്ക് റൂട്ട് നയൻ എന്നും എഴുതാം. എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് കിട്ടും,
ടു ബൈ റൂട്ട് ഫോർ എത്ര ടു, ഇതെന്തോ റൂട്ട് നയൻ എത്ര ത്രീ അല്ലെ, ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ, അതുകൊണ്ട് റൂട്ട് നയൻ എത്ര ത്രീ, ടു ഇൻറ്റു ടു ആണ് ഫോർ, അതുകൊണ്ട് റൂട്ട് ഫോർ എത്ര ടു എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂ എഴുതാൻ ചിലർക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ടു ബൈ ത്രീ എന്ന് പറഞ്ഞ സംഖ്യയുടെ കൂടെ ത്രീ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സിക്സ് ബൈ നയൻ കിട്ടും എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ടു ബൈ ത്രീയും സിക്സ് ബൈ നയനും ഈക്വൽ ആണ്. ഈ രണ്ട് ഫ്രാക്ഷനെ വിളിക്കുന്നത് നമ്മൾ മാത്സിൽ ഇക്വലന്റ് ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷൻ്റെ ഉത്തരവും ഈ ഫ്രാക്ഷൻ്റെ ഉത്തരവും ഒന്ന് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ടു ബൈ ത്രീയുടെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് ബൈ നയൻ ആയിരിക്കും. ഇപ്പോൾ സിക്സ് ബൈ നയൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, പോയിന്റ് സിക്സ് 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 എക്സെട്ര ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തുവാ, സീറോ പോയിന്റ് സിക്സ് 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 എക്സെട്ര എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, മറ്റ് വീഡിയോസുമായി ഞാൻ ഉടനെ വരുന്നതാണ്.